പേരുന്ന സ്ഥിര പാട്ടുണ്ടാ എല്ലാ എല്ലാ വീടുകളും രണ്ടു പാട്ടാ ഒറ്റ പാട്ടാ നമ്മളെ വണ്ടി പോണ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എസ്സാണ് ഒറ്റയെടുപ്പെടുത്ത് ഒറ്റ പോക്കുകയാണ് അത് വീഡിയോ വരുന്നു നോക്കിക്കോ നീ കയറിപ്പോ വെൽക്കം ബാക്ക് ടു ആർ ജെ ട്രാവൽ ആൻഡ് ടെസ്റ്റ്. ഞാൻ റാസി. അങ്ങനെ നമ്മൾ ലേക്ക് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. റിയാസ് സെൻട്രലിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ മാറി അൽഹയർ എന്ന സ്ഥലത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. ട്രാഫിക് ജാം ആണെങ്കിൽ വീണ്ടും ലേറ്റാകും. എന്തു പറഞ്ഞാലും കൊള്ളാം. നല്ല വിശാലമായ ഒരു പാർക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 42 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ലെന്ന് തന്നെ പറയാം. നാട്ടിലുള്ളവർക്ക് ഇതൊരു വലിയ സംഭവമായിരിക്കില്ല, പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ച് റിയാദ് പോലുള്ള ഒരു വലിയ നഗരത്തിൽ ജോലി ചെയ്യുമ്പോൾ ചുറ്റും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും നിരനിരയായി ഇരിക്കുന്ന വീടുകളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഒരല്പം വെള്ളം കെട്ടിക്കിടക്കുന്നത് തന്നെ കാണുന്നത്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ നിന്ന് വരുമ്പോൾ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറം ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന തടാകവും അതുപോലെ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കാൻ നല്ല നടപ്പാതയും അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 3-4 മണിക്ക് ശേഷം എത്തിച്ചേരുന്നതാണ് ഉത്തമമായ സമയമെന്നാണ് തോന്നുന്നത്. കാരണം നല്ല ക്ലൈമറ്റാണ്, വെയിലില്ല, ആ ചൂടില്ല. 10-42 ഡിഗ്രി സെൽഷ്യസ് ചൂട് നമ്മൾ ഇറങ്ങാൻ നേരത്തുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് പാർക്കിൻ്റെയും കായലിൻ്റെയും അസൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാൻ സാധിക്കും. വലത് സൈഡിൽ മലനിരകളും അതേപോലെ ഇടത് സൈഡിൽ കായലുകളാണ്, കായലുമാണ് നമുക്ക് നീളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത ആ സ്ഥലം തൊട്ട് നമ്മളിപ്പോൾ 2 കിലോമീറ്റർ കായൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു ചെക്ക് ഡാം പോലെ, നമ്മുടെ നാട്ടിലേക്ക് ചെക്ക് ഡാം പോലെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിനപ്പുറത്തേക്കും കായൽ നീളത്തിൽ കിടപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ നടന്നൊരു പരിധിയായി. അങ്ങനെ നമ്മൾ അവിടെ നമുക്ക് ദൂരെ അങ്ങ് ആൾക്കാരെയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം. ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാവുന്നതെന്ന് അറിയത്തില്ല. തുടർന്ന് നമുക്ക് അത് ലക്ഷ്യമാക്കി തന്നെ നടക്കാൻ വേണ്ടും. വിദേശികളും സ്വദേശികളും അടക്കം 1000-ത്തോളം പേരെ നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഈദായതുകൊണ്ടാകാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ കായലിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്ര നേരം ഇപ്പോൾ കായലിന് വീതി ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വരെ ഇത്രയും ദൂരം നടന്നു വരുന്നത്. പിന്നെ വണ്ടി ഇങ്ങനെ ഇപ്പുറത്തൊരു റോഡുണ്ട്, ഇങ്ങനെ ഏറ്റം വരെ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് പിന്നെ അങ്ങ് ആദ്യമേ അവിടെ ഒരു പാർക്കിംഗ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇട്ടിട്ട് ഒരു 2-3 കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്നു വന്നത്. ആ ഫോട്ടോ തന്നെ ഫോട്ടോ വാങ്ങളെ പറ്റിച്ചേ. നല്ല തെന്നലുണ്ട്, നല്ല പായലുണ്ട്. നമുക്കത് ഒരുമിച്ച് പിടിച്ചോ, ഒരുമിച്ച് പിടിച്ചോ, ഒരുമിച്ച് പിടിച്ചോ. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. മാത്രം പാൻറ് പത്തോ നനഞ്ഞ് ഈ ക്യാമറ ഒന്ന് പിടിച്ചാൽ
അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ആ നടക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്യാമറയുടെ പിടിച്ച് നമ്മൾ നടന്നിരുന്നെങ്കിൽ, ഫോണോടെ പിടിച്ച് നമ്മൾ നടന്നിരുന്നെങ്കിൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പിന്നെ നല്ല അഡ്വഞ്ചറാണ്, നല്ല തെറ്റിലുണ്ട്, നല്ല പായലുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ മൂടിടിച്ച് വീഴും, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ചന്ദ്രനെയും സൂര്യനെയും ഒരേ സമയത്ത് കാണാം, ചന്ദ്രൻ ഒഴിച്ചു വരുന്നതും സൂര്യൻ അസ്തമിച്ചു വരുന്നതും കാണാം. സൂര്യൻ ഇപ്പോൾ ആ മലയ്ക്ക് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ഫോണിൽ അത് കാണിക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാലും വളരെ മനോഹരമായ ഒരു സ്ഥലം. നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റി നമ്മുടെ ചങ്ക് ബ്രോ ആ നൗഫലിനോട് തന്നെ നമുക്ക് ഈ സ്ഥലം എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ബ്രോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? ആ അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമേരിക്കൻ നാട്ടിലാണെന്ന് അല്ല, റിയാദാണ്, റിയാദ് സൗദി അറേബ്യയിലെ റിയാദ്. മകളെ വന്ന് പൊളിക്ക്. റിയാദിലെ കിടുക്ക് സ്ഥലം, കിടുക്ക് സ്ഥലം, കിടുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്ക് സ്ഥലം. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പൊളപ്പം സ്ഥലം, പൊളപ്പം സ്ഥലം. വന്ന് എൻജോയ് ചെയ്ത് പൊളിച്ച് അർമാദിക്കും. വെള്ളം വെള്ളച്ചാട്ടം ഉണ്ട്, ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ, അപ്പോൾ എല്ലാവരും വന്ന് മാക്സിമം എൻജോയ് ചെയ്യുക. ഫാമിലീസ് ആയിട്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരിക, ഫ്രണ്ട്സ് ആയിട്ട് എങ്ങനെ ആയാലും വരാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വല്ല ഫുഡാണോ വന്ന് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അതും പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് റിയാദിലുള്ളവർ. അപ്പോൾ ഇനി കുറച്ചു നേരം നമ്മൾ നമ്മളേതായ ലോകത്തേക്ക് പോട്ടെ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ബാക്കിയുള്ളതോടെ നിങ്ങൾ ഫുള്ള് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നല്ലൊരു പെരുന്നാൾ ദിനാശംസകൾ കൂടി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.